കായിക താരത്തിന്റെ അച്ചടക്കം എന്നിവ കായികത്തിന്റെ രണ്ട് പ്രധാന വശങ്ങളെന്ന് ഫ്രാൻസിസ് പാപ്പ മെയ് മുപ്പത്തൊന്നാം തീയതി വത്തിക്കാനിൽ വിശുദ്ധ ക്ലമന്റിയൻ ഹാളിൽ ഇറ്റാലിയൻ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ പ്രതിനിധികളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി ഫെഡറേഷന്റെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പയുടെ മുന്നിൽ കളിച്ച ഒരു കളിയുടെ ഓർമ്മ ഇപ്പോഴും സജീവമാണെന്നും അത് ഫെഡറേഷന്റെ ചരിത്രത്തിൽ ഓർമ്മയിൽ നിലനിൽക്കുന്നുവെന്നും സൂചിപ്പിച്ച പാപ്പ സഭയും കായിക ലോകവും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും വളർത്തിയെടുത്തിട്ടുണ്ടെന്നും അവ രണ്ടും വ്യത്യസ്ത രീതികളിൽ വ്യക്തിയുടെ അഭിവാജ്യ വളർച്ചയുടെ പ്രവർത്തനത്തിലാണെന്നും അതിലൂടെ നമ്മുടെ സമൂഹത്തിന് വിലയേറിയ സംഭാവന നൽകാമെന്നും പാപ്പ അവരോട് പങ്കുവച്ചു ടീമിന്റെ ഒത്തൊരുമയെക്കുറിച്ച് പങ്കുവച്ച അവസരത്തിൽ കായികം എപ്പോഴും വ്യക്തികൾ തമ്മിൽ പരസ്പരം സമ്പർക്കം പുലർത്തുന്നതിനും വ്യത്യസ്ത വ്യക്തികളുടെ ഇടയിൽ പോലും ബന്ധം സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ചു ഒരു കായിക താരത്തിന്റെ മനോഭാവം അച്ചടക്കമാണെന്ന് ചൂണ്ടിക്കാണിച്ച പാപ്പ ശാരീരികമായ മാത്രമല്ല ആന്തരികവുമായ അച്ചടക്കവും ആവശ്യമാണെന്നും പറഞ്ഞു ശാരീരിക വ്യായാമം സ്ഥിരത പദ്ധതികളിലും പോഷകാഹാരത്തിലും ചിട്ടയായ ജീവിതത്തിലേക്കുള്ള ശ്രദ്ധ പരിശീലനത്തിന്റെ തളർച്ചയോടൊപ്പം വിശ്രമം എന്ന ആന്തരിക അച്ചടക്കം ആവശ്യമാണെന്നും പാപ്പ അവരെ ഉദ്ബോധിപ്പിച്ചു ആത്മീയ ജീവിതത്തെയും ഈ അച്ചടക്കം സഹായിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ പാപ്പ ആത്മീയ ജീവിതത്തിന് പോലും വിശ്വസ്ഥത സ്ഥിരത പ്രാർത്ഥനയിലെ ദൈനംദിന പ്രതിബദ്ധത എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ആന്തരിക ശിക്ഷണം ആവശ്യമാണെന്നും നിരന്തരമായ ആന്തരിക രൂപവൽക്കരണം ഇല്ലെങ്കിൽ വിശ്വാസം നാമവശേഷമായി അവശേഷമായി തീരുമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ബാസ്കറ്റ്ബോളിനെ കുറിച്ച് അവസാനമായി ഒരു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ആകാശത്തേക്ക് ഉയരുന്ന ഒരു കായിക വിനോദമാണതെന്നും നോക്കി ജീവിക്കുന്ന എല്ലാവർക്കും ഒരു യഥാർത്ഥ വെല്ലുവിളിയാണതെന്ന് പ്രശസ്തനായ ഒരു മുൻ കളിക്കാരന്റെ വാക്കുകളെയും പാപ്പ അനുസ്മരിച്ചു കുട്ടികളും യുവജനങ്ങളും തമ്മിലുള്ള ആരോഗ്യകരമായ കളികൾ പ്രോത്സാഹിപ്പിക്കുക യുവജനങ്ങളെ ഉയരങ്ങളിൽ നോക്കാൻ സഹായിക്കുക ഒരിക്കലും ഉപേക്ഷിച്ച് വിട്ടുപോകാതെ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും ഒരു യാത്രയാണ് ജീവിതമെന്ന് കണ്ടെത്തുന്നതിന് കളിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ് പ്രധാനമെന്നും പാപ്പ അവരെ അനുസ്മരിപ്പിച്ചു ലബനോണിലെ മുഖ്യ ക്രൈസ്തവ നേതാക്കളുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തും മാസങ്ങളായി ലബനോൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അഗാധമായ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജൂലൈ മാസം ഒന്നാം തീയതി ലബനോനിൽ നിന്നുള്ള ക്രൈസ്തവ സമൂഹ നേതാക്കളെ വത്തിക്കാനിൽ സ്വീകരിക്കുമെന്ന് ഞായറാഴ്ച ത്രിസന്ധ്യാ ശേഷം ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചരിത്രത്തിൽ കൂടിയ വിശ്വാസികളെ അറിയിച്ചു സമാധാനത്തിന്റെയും സുസ്ഥിരതയുടെയും വരത്തിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണെന്നും വിശ്വാസികളോട് പാപ്പ പറഞ്ഞു ലബനോണിലെ സഭ അതിന്റെ ഭീതികൾ ഒരു കത്തുമുഖേന യൂറോപ്യൻ മെത്രാൻമാരെ അറിയിച്ചതിനെ തുടർന്നാണ് കമ്മീഷൻ ഓഫ് ദി ബിഷപ്സ് കോൺഫറൻസസ് ഓഫ് ദ യൂറോപ്യൻ കമ്മ്യൂണിറ്റി യൂറോപ്യൻ യൂണിയനോട് ലബനോണിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥന നടത്തിയത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു